ഇംഗ്ലീഷ് ടോക്സിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻറ്റൻസിനെ കുറിച്ചാണ്. വാക്കുകളുടെ കൂട്ടമാണ് വാക്യം അല്ലെങ്കിൽ വാചകം എന്ന് പറയുന്നത്. വ്യക്തവും പൂർണ്ണവുമായ അർത്ഥമുള്ള വാക്കുകളുടെ കൂട്ടം. പ്രധാനമായും നാല് തരത്തിലുള്ള സെൻറ്റൻസുകളാണുള്ളത്. ദർ ആർ ഫോർ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഒന്നാമതായിട്ട് വരുന്നതാണ് അസേർട്ടീവ് സെൻറ്റൻസ്, അതായത് പ്രസ്താവനാപൂർണമായ സെൻറ്റൻസുകൾ, ഒരു വിവരം നൽകുന്ന സെൻറ്റൻസുകൾ. അത്തരം സെൻറ്റൻസുകളാണ് നമ്മൾ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുക. ഉദാഹരണങ്ങൾ നോക്കൂ. ജോസഫ് ഈസ് എ ടീച്ചർ, ഷീ ഈസ് എ നേഴ്സ്, ലീല ഈസ് എ ടീച്ചർ. രണ്ടാമത്തെ ടൈപ്പിൽ വരുന്നതാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, അഥവാ ചോദ്യരൂപത്തിൽ വരുന്ന സെൻറ്റൻസുകൾ. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുക, അപ്പോൾ ചോദ്യരൂപത്തിൽ വരുന്ന സെൻറ്റൻസുകളാണ്. എക്സാമ്പിൾസ് നോക്കൂ. മൂന്നാമതായിട്ട് വരുന്നതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ആജ്ഞയോ അപേക്ഷയോ പ്രാർത്ഥനയോ പ്രകടിപ്പിക്കുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇമ്പാരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. എ കമാൻഡ്, റിക്വസ്റ്റ് ഓർ എ പ്രയർ. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്പൺ ദി വിൻഡോ, പ്ലീസ് കം ടു മൈ ഹൗസ്, ലീഡ് അസ് ടു ലൈറ്റ്. ലീഡ് അസ് ടു ലൈറ്റ് എന്നുള്ളതാണ് പ്രാർത്ഥന. നാലാമത് വരുന്നതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ശക്തമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. ദുഃഖം, സന്തോഷം, അത്ഭുതം മുതലായ ഫീലിങ്സൊക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ് നോക്കൂ. ഹൗ ഹാപ്പി ഐ ആം, വാട്ട് എ സാഡ് എൻഡ്, മാർവലസ്,